ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ വേരിത്ത സ്വചന പഠനത്തിലേക്ക് നിങ്ങളെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു വിശുദ്ധ മത്തായുടെ സുവിശേഷം ഒന്നാം അധ്യായം പത്തൊൻപതാം തിരുവചനത്തിൽ മറിയത്തെ ഉപേക്ഷിക്കാനായി തീരുമാനിക്കുന്ന വിശുദ്ധ യൂസഫിതാവിൻ്റെ ചിത്രം നമുക്ക് ലഭിക്കുന്നു യൂസ പിതാവിൻ്റെ കാലഘട്ടത്തിൽ യഹൂദ വിവാഹമോചനം എങ്ങനെയായിരുന്നു നടത്തിയിരുന്നത് അതിൻ്റെ രീതികൾ എന്തൊക്കെയായിരുന്നു ക്രിസ്തുമസുമായി അതിനുള്ള ബന്ധം എന്താണ് ഇതൊക്കെയാണ് ഇന്നത്തെ വേരിത്താസിൻ്റെ എപ്പിസോഡിൽ നാം മനസ്സിലാക്കാനായി ശ്രമിക്കുന്നത് വിശുദ്ധ യൂസേ പിതാവിനെക്കുറിച്ചുള്ള ഏറ്റവും മനോഹരമായ വിവരണങ്ങൾ തരുന്ന സുവിശേഷകനാണ് മത്തായി ഒന്നാം അധ്യായം പത്തൊൻപതാം തിരുവചനത്തിൽ യൗസേപ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായി മത്തായി അവതരിപ്പിക്കുന്നത് അദ്ദേഹം നീതിമാനായിരുന്നു എന്നതാണ് ഒപ്പം മറിയത്തെ അവമാനിതയാക്കാൻ ഇഷ്ടപ്പെടാത്ത യൗസ പിതാവിൻ്റെ ജീവിതത്തിൻ്റെ ഔന്നിത്യത്തെക്കുറിച്ചും മത്തായി സുവിശേഷകൻ സൂചന നൽകുന്നുണ്ട് പഴയ നിയമ പശ്ചാത്തലത്തിൽ നീതിമാൻ എന്നാൽ ദൈവകൽപ്പന കൃത്യമായി പാലിക്കുന്ന വ്യക്തിയായിരുന്നു വിശുദ്ധ ലൂക്ക പുരോഹിതനായ സഖരിയെക്കുറിച്ചും അദ്ദേഹത്തിന്റെ ഭാര്യയെക്കുറിച്ചും അവർ ദൈവകൽപ്പനകൾ കുറ്റമുറ്റകതം പാലിക്കുന്നവരാണ് എന്നാണ് സ്ഥാപിക്കുന്നത് സഖരിയായേയും എലിസബത്തിനെയും പോലെ ദൈവകൽപ്പനകൾ കുറ്റമറ്റ വിധം പാലിക്കുന്ന വ്യക്തിയായിരുന്നു യോസേ പിതാവ് എന്ന് അദ്ദേഹം നീതിമാനാണ് എന്ന് സുവിശേഷൻ വിവരിക്കുമ്പോൾ വ്യക്തമാക്കുകയാണ് എന്നാൽ പഴയ നിയമത്തിലെ നീതി മാത്രമല്ല വിശുദ്ധ സുവിശേഷത്തിൽ വിവരിക്കുന്ന പുതിയ നിയമത്തിലെ ക്രിസ്തുവിൽ സ്ഥാപിതമായ നീതിയും യുസൈ പിതാവ് തൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയെന്ന് അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകും മറിയത്തോടുള്ള വിവാഹ നിശ്ചയത്തിന് ശേഷം വളരെ ബുദ്ധിമുട്ടേറിയ ജീവിതാനുഭവങ്ങളിലൂടെ കടന്നുപോയ വ്യക്തിയായിരുന്നു യൂസേപ്പ് കാരണം വിശുദ്ധമത്തയുടെ സുശേഷം ഒന്നാം അധ്യായം പതിനെട്ടാം തിരുവചനം നൽകുന്ന സൂചനയനുസരിച്ച് യൗസേപ്പിൻ്റെയും മേരിയുടെയും വിവാഹ നിശ്ചയം കഴിഞ്ഞതിന് ശേഷമാണ് മേരി പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി കാണപ്പെടുന്നത് എന്നാൽ മേരി ഗർഭിണിയായത് പരിശുദ്ധാത്മാവിനാലാണെന്ന് യൗസയ്പ്പിന് അറിവില്ലായിരുന്നു യഹൂദ നിയമമനുസരിച്ച് വിവാഹ നിശ്ചയത്തിന് ശേഷം പ്രതിശ്രുത വധുവിൻ്റെ ജീവിതത്തിൽ അവിശ്വസ്തയുണ്ടെന്ന് സംശയിക്കപ്പെട്ടാൽ ആ വിവാഹബന്ധത്തിൽ തുടരുവാൻ സാധിക്കുമായിരുന്നില്ല നിയമാവർത്തന പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള തിരുവചനങ്ങളിൽ വിവാഹ നിശ്ചയം കഴിഞ്ഞ ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിൽ അവിശ്വസ്ത കടന്നു വന്നാൽ എങ്ങനെയാണ് അതിനെ നേരിടേണ്ടത് എന്നതിനെ വിവരണം നമുക്ക് ലഭിക്കുന്നുണ്ട് മേരിയുടെ യൗസേപ്പുമായുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞതിനാലും അവൾ ഗർഭിണിയായിരിക്കുന്നത് യൗസേ പിതാവിൻ്റെ അറിവോടെ അല്ലാത്തതിനാലും അന്നത്തെ സാമൂഹിക രീതി അനുസരിച്ച് യൗസേപ്പിതാവിന് മാതാവിൽ അവിശ്വസ്ഥത ആരോപിക്കാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടായിരുന്നു എന്നാൽ യൗസേപ്പിനെ കുറിച്ച് സുവിശേഷകൻ പറയുന്നത് അവളെ അപമാനതയാക്കാൻ യൗസേപ്പ് ഇഷ്ടപ്പെട്ടിരുന്നില്ല എന്നാണ് യൗസേപ്പ് യഹൂദ നിയമം പാലിക്കുന്ന വ്യക്തിയായതിനാൽ അവിശ്വസ്ഥത സംശയിക്കുന്ന അവസരങ്ങളിൽ ഒരു വ്യക്തിയെ ഭാര്യയായി നിലനിർത്താൻ സാധിക്കുകയില്ല എന്ന് യഹൂദ പാരമ്പര്യങ്ങളെല്ലാം വ്യക്തമാക്കുന്നുണ്ട് ഈ അറിവ് നമുക്ക് ലഭിക്കുന്നത് യഹോദർ തിരുവചനം പോലെ വിശുദ്ധമായി കരുതിയിരുന്ന അവരുടെ വാചിക നിയമങ്ങളുടെ എഴുതപ്പെട്ട രൂപമായ മിഷ്ണായ എന്ന് വിളിക്കപ്പെടുന്ന ഗ്രന്ഥത്തിൽ നിന്നാണ് മിഷ്ണായിലെ ഗിത്തിം സ്വത്ത എന്നീ രണ്ട് ഭാഗങ്ങളിൽ വിവാഹത്തെക്കുറിച്ചും വിവാഹമോചനത്തെക്കുറിച്ചും അവിശ്വസ്ഥതയെക്കുറിച്ചും അതിനുള്ള പരിഹാരത്തെക്കുറിച്ചുമൊക്കെ വളരെ വ്യക്തമായി പ്രതിപാദിക്കുന്നുണ്ട് മിഷനായിലെ സ്വത്ത എന്ന ഭാഗത്തിലെ അഞ്ചാം അധ്യായത്തിലെ ഒന്നാം പാരഗ്രാഫ് ഭാര്യയെക്കുറിച്ച് സംശയം തോന്നിയാൽ ആ സംശയ നിവാരണത്തിന് ശേഷം മാത്രമേ അവളെ ഭാര്യയായി നിലനിർത്താൻ സാധിക്കുകയുള്ളൂ എന്ന് അർദ്ധശങ്കക്കിടയില്ലാതെ വ്യക്തമാക്കുന്നുണ്ട് യഹൂദ നിയമം അനുസരിച്ച് വിവാഹ നിശ്ചയം വിവാഹത്തോളം നിയമപരമായി നിലനിൽക്കുന്ന കാര്യമാണ് പരസ്പരം ഒരുമിച്ച് താമസിക്കുവാൻ ആരംഭിക്കുന്നില്ലെങ്കിലും വിവാഹ നിശ്ചയത്തോടെ സ്ത്രീയും പുരുഷനും ദമ്പതികളായി മാറുകയാണ് ഒന്നാം നൂറ്റാണ്ടിലെ രീതി അനുസരിച്ച് ഒരു പെൺകുട്ടിക്ക് പന്ത്രണ്ടര പതിമൂന്ന് വയസ്സാകുമ്പോഴാണ് അവളുടെ വിവാഹ നിശ്ചയം നടത്തിയിരുന്നത് വിവാഹ നിശ്ചയത്തിന് ശേഷമുള്ള ഏതാണ്ട് ഒരു വർഷം സമയം വിവാഹത്തിന് ഒരുങ്ങാനായുള്ള സമയമായിരുന്നു അങ്ങനെ ഏതാണ്ട് പതിമൂന്നര പതിനാല് വയസ്സൊക്കെ ആകുമ്പോഴേക്കും ഒരു പെൺകുട്ടിയുടെ വിവാഹം നടന്നിരുന്നു എന്നാൽ വിവാഹ നിശ്ചയത്തോടെ തന്നെ അവൾ തൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ തന്നെ തുടർന്ന് താമസിക്കുമെങ്കിലും അവൾ വിവാഹിതയെ പോലെ കണക്കാക്കപ്പെടുമായിരുന്നു അതായത് അവൾക്ക് മറ്റൊരു വിവാഹ ബന്ധത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ വിവാഹമോചനം നിർബന്ധമായിരുന്നു ഇങ്ങനെ വിവാഹമോചനം നൽകുന്ന സമ്മതപത്രത്തെ ഗത് എന്ന പേരിലായിരുന്നു ഹീബ്രു ഭാഷയിൽ വിളിച്ചിരുന്നത് വിവാഹമോചനത്തെ സംബന്ധിക്കുന്ന ഗത്തി എന്നുള്ള ഒരു ഭാഗം തന്നെ യഹൂദരുടെ നിയമഗ്രന്ഥമായ മിഷണയിലുണ്ട് യഹൂദരുടെ നിയമമനുസരിച്ച് പ്രതിസുത വധുവിനെ സംശയം തോന്നിയാൽ അത് ദുരീകരിക്കാതെ അവളെ ഭാര്യയായി നിലനിർത്താൻ സാധിക്കുകയില്ല അതായത് നിയമമനുസരിച്ച് മറിയത്തെ വിവാഹമോചനം ചെയ്യുവാൻ യൗസേപ്പ് കടപ്പെട്ടിരിക്കുന്നു എന്നാണ് ഇത് വ്യക്തമാക്കുന്നത് വിവാഹമോചനമല്ലാതെ യവുസേപ്പിന് മറ്റൊരു മാർഗമില്ല യഹൂദ നിയമമനുസരിച്ച് അങ്ങനെ മേരിയെ വിവാഹമോചനം നടത്തുവാൻ യൗസേപ്പ് തീരുമാനിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ തീരുമാനം വെറുമൊരു നിമിഷം കൊണ്ടുണ്ടായ തീരുമാനമായിരുന്നില്ല മറിച്ച് വ്യക്തമായ ചിന്തകൾക്കും ആലോചനകൾക്കും ശേഷമാണ് ആ തീരുമാനത്തിൽ അദ്ദേഹം എത്തിച്ചേരുന്നത് യഹൂദ നിയമം അനുസരിച്ച് രണ്ട് രീതിയിൽ ഒരു പുരുഷന് തൻ്റെ ഭാര്യയെ ഉപേക്ഷിക്കാൻ സാധിക്കുമായിരുന്നു അതിൽ ആദ്യത്തേത് പരസ്യമായ ഉപേക്ഷയാണ് നിശ്ചയമോ വിവാഹമോ കഴിഞ്ഞ ഒരു പെൺകുട്ടിയിൽ അവിശ്വസ്ഥത കാണപ്പെടുകയാണെങ്കിൽ അവളോട് എങ്ങനെയാണ് പെരുമാറേണ്ടതെന്ന് നിയമാവർത്തന പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം പതിമൂന്ന് മുതലുള്ള വാക്യങ്ങളിൽ വ്യക്തമാക്കുന്നുണ്ട് ആ ഗ്രാമത്തിൻ്റെയോ പട്ടണത്തിൻ്റെയോ തലവന്മാരുടെ മുമ്പിൽ ഹാജരാക്കുകയും അവളെ മാതാപിതാക്കളുടെ സാന്നിധ്യത്തിൽ പട്ടണത്തിൻ്റെ പ്രവേശന കവാടത്തിലേക്ക് കൊണ്ടുവരികയും അവളുടെ കുറ്റം ആരോപിച്ച് വിചാരണ ചെയ്ത് കുറ്റം തെളിയിക്കപ്പെടുകയാണെങ്കിൽ അവളെ കല്ലെറിഞ്ഞ് കൊല്ലുകയും വേണമായിരുന്നു എന്നതായിരുന്നു യഹൂദ നിയമം മാതാവിനോട് ഇങ്ങനെ പെരുമാറാനുള്ള എല്ലാ സാധ്യതയും യൗസേപ്പ് താമനുണ്ടായിരുന്നു എന്നാൽ അവളെ അവമാനിതയാക്കാൻ ഇഷ്ടപ്പെടാത്ത യൗസേപ്പ് രണ്ടാമതൊരു രീതിയാണ് വിവാഹമോചനത്തിനായി തിരഞ്ഞെടുത്തത് നിയമാവർത്തന പുസ്തകം ഇരുപത്തിനാലാം അധ്യായം ഒന്നാം തിരുവചനം ഇത്തരമൊരു സാധ്യതയിലേക്ക് വിരളിച്ചുണ്ടുന്നുണ്ട് അവിടെ എന്തെങ്കിലും കാരണത്താൽ ഒരു പുരുഷന് തൻ്റെ സ്ത്രീയെ ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ വിവാഹമോചന പത്രം എഴുതി അവൾക്ക് നൽകിയതിന് ശേഷം അവിടെ ഉപേക്ഷിക്കാം അങ്ങനെ സംഭവിക്കുമ്പോൾ ആ പെൺകുട്ടിക്ക് മറ്റൊരു വ്യക്തിയുമായി ഏർപ്പെടാനുള്ള സ്വാതന്ത്ര്യം ലഭിക്കുകയും ചെയ്യും മിഷ്ണയിലെ സ്വത്ത എന്ന ഭാഗത്തിലെ ഒന്നാം അധ്യായം ഇങ്ങനെ വിവാഹമോചനം നടത്തുന്നതിനെക്കുറിച്ച് വ്യക്തമായ വിവരണം നൽകുന്നുണ്ട് രഹസ്യത്തിൽ ഉപേക്ഷിക്കാനായി ഭർത്താവ് രണ്ട് സാക്ഷികളെ വിളിക്കുകയും വിവാഹമോചനപത്രം എഴുതി ഒപ്പിടുകയും അത് സാക്ഷികളുടെ സാന്നിധ്യത്തിൽ പെൺകുട്ടിയുടെ പിതാവിന് കൈമാറി നഷ്ടപരിഹാരമായി വലിയൊരു തുകയും അവർക്ക് നൽകണമായിരുന്നു ഇങ്ങനെ ചെയ്യുമ്പോൾ പെൺകുട്ടിയെ ഭർത്താവ് ഉപേക്ഷിക്കുന്നത് അദ്ദേഹത്തിൻ്റെതായ ചില വ്യക്തിപരമായ കാരണങ്ങളാൽ ആയിരിക്കുമെന്നും ഇങ്ങനെ വിവാഹമോചനം ചെയ്തിരുന്നത് പുരുഷൻ്റെ എന്തെങ്കിലും വ്യക്തിപരമായ കാരണത്താലായിരിക്കും അത് പരസ്യമായി വ്യക്തമാക്കേണ്ട ആവശ്യം ഇല്ലായിരുന്നു മാത്രമല്ല ഇത്തരത്തിൽ വിവാഹമോചനം നേരിടുന്ന പെൺകുട്ടി വിചാരണയ്ക്ക് വിധേയയാകേണ്ട ആവശ്യവുമില്ലായിരുന്നു യവസ്യ പിതാവ് മാതാവിനെ രഹസ്യത്തിൽ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചപ്പോൾ മാതാവിൻ്റെ വിശ്വസ്തയെയും ഔന്നത്വത്തെയും ഉയർത്തി കാണിക്കുകയാണ് ചെയ്തത് ഒപ്പം മറിയത്തിൻ്റെയും ഉദരത്തിൽ വളരുന്ന ശിശുവിൻ്റെയും ജീവൻ സുരക്ഷിതമാണെന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി കൂടിയാണ് യൗസേ പിതാവ് അങ്ങനെ ചെയ്തത് യൗസേ പിതാവിൻ്റെ ഈ നടപടി മാതാവിൻ്റെ നിഷ്കളനതയിലേക്കും എന്നാൽ വിവാഹമോചനത്തിലുള്ള കാരണം യൗസേ പിതാവിൽ തന്നെയാണ് എന്നുള്ള സൂചനയും നമുക്ക് നൽകുകയാണ് അതായത് സ്വയം അപമാനമേറ്റെടുത്തുകൊണ്ട് മാതാവിൻ്റെ സത്പേര് നിലനിർത്തുവാനായി യവസപിതാവ് സന്നദ്ധനാവുകയാണ് വിശുദ്ധ മത്തയുടെ സുവിശേഷം ക്രിസ്തു സ്ഥാപിക്കുന്ന നീതിയെ നമ്മെ പഠിപ്പിക്കുന്നത് അത് ക്രിസ്തുവിൻ്റെ കുരിശിലെ സ്നേഹത്തിൻ്റെ നീതിയാണ് പരിധികളില്ലാതെ സ്നേഹിക്കുന്നതിൻ്റെ നീതിയാണ് യവസേ പിതാവ് സുവിശേഷത്തിൽ പഠിപ്പിക്കുന്ന നീതിയുടെയും സ്നേഹത്തിൻ്റെയും ആദ്യ വക്താവായി മാറുകയാണ് ലോകത്തിന് ക്രിസ്തുമസ് അനുഭവം സാധ്യമാക്കിയത് ദൈവ പദ്ധതിയോടുള്ള യവുസേപ്പിൻ്റെ സഹകരണം കൂടിയാണ് വിശുദ്ധ ലൂക്ക ക്രിസ്തുമസ് സാധ്യമാക്കാൻ മറിയം എന്താണ് ചെയ്തത് എന്ന് വിവരിക്കുമ്പോൾ വിശുദ്ധ മത്തായി രക്ഷാകര പദ്ധതിയിലെ യവുസേപ്പിൻ്റെ സഹകരണത്തെയാണ് വ്യക്തമാക്കുന്നത് യവസേപ്പ് സ്വയം അപമാനമേറ്റെടുത്തുകൊണ്ട് മാതാവിൻ്റെ സത്പേരിനെ നിലനിർത്തിയ വ്യക്തിയാണ് നമ്മുടെ സഹോദരി സഹോദരന്മാരുടെ സത്പേരും മഹത്വവും നാം ഉയർത്തിപ്പിടിക്കുമ്പോൾ അവരെ ബഹുമാനിക്കുമ്പോൾ മനുഷ്യജീവനെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ നാം ജീവിക്കുമ്പോൾ ക്രിസ്തുമസ് ലോകത്തിന് അനുഭവവേദ്യമായി മാറുന്നു കരുണയും സ്നേഹവും ജീവിച്ചുകൊണ്ട് അത് നമുക്ക് ചുറ്റും പ്രകാശിപ്പിച്ചുകൊണ്ട് ക്രിസ്തുവിന് പിറക്കാനുള്ള ഇടങ്ങൾ ഒരുക്കുന്ന വ്യക്തികളായി മാറാൻ നമ്മെ ഓരോരുത്തരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്നെ ശ്രദ്ധയോടെ ശ്രമിച്ച നിങ്ങൾക്ക് ഹൃദയപൂർവ്വം നന്ദി പറയുന്നു